നമസ്കാരം. നമ്മുടെ നാട്ടിൽ വളരെയധികം അഭിമാനമുള്ള ഒരു പ്രൊജക്റ്റാണ് കുടുംബശ്രീ പ്രൊജക്റ്റ്. ഇതിപ്പോൾ 25 വർഷത്തിന് മേലെയായിട്ട് കുടുംബശ്രീ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു 1998 ആണ് കുടുംബശ്രീ ആദ്യമായിട്ട് തുടങ്ങിയത്. സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ, ഒരു 10-20 സ്ത്രീകൾ ഡിഫറെൻറ്റ് വീടുകളിൽ നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇത് എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കുടുംബശ്രീ അറിയാത്തവർ ഇല്ല. ഞാനും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയിട്ട് പഠിച്ചു. ഇവൻ എനിക്ക് ഒത്തിരി കമൻറ്റുകളുണ്ടായിരുന്നു. കുടുംബശ്രീയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ചിട്ട് വീഡിയോനെ കുറിച്ചിട്ടൊക്കെ ചെയ്യണം എന്നുള്ളത്. എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ, ഞാനിതിന് മുന്നേ ബോംബെയിലൊക്കെ ഉള്ള വളരെ സീനിയേഴ്സായിട്ടുള്ള ആളുകളായിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ, സ്ത്രീകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കേരളത്തിലത്തെ സ്ത്രീകൾക്ക് ഒരു അഡ്വൈസും കൊടുക്കേണ്ട കാര്യമില്ല. അവരൊക്കെ ഈ കുടുംബശ്രീയും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സാമ്പത്തികമായിട്ടും ഒരു ഒരു ബിസിനസ് പരമായിട്ടൊക്കെ മറ്റുള്ള സ്റ്റേറ്റിലെ സ്ത്രീകളെക്കാളും വളരെയധികം മുകളിലാണ് എന്നുള്ള ഒരു പറഞ്ഞു. അപ്പോൾ അത് തോന്നുമ്പോൾ, അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര അഭിമാനം തോന്നിയിരുന്നു. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഇത്രമാത്രം ഒരു റെസ്പെക്റ്റ് നാട്ടിൽ പുറത്ത് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അത് സത്യം തന്നെയാണ്. ശരിക്കും നമ്മുടെ നാട്ടിൽ സ്ത്രീകളൊക്കെ പല രീതിയിൽ ഇൻവോൾവ് ഉണ്ടാവും. ഞാൻ കുടുംബശ്രീയായിട്ട് അസോസിയേറ്റ് അയൽക്കൂട്ടങ്ങളിലൊക്കെ അസോസിയേറ്റ് ചെയ്യുന്ന ഒത്തിരി ആളുകളോട് ഞാൻ ഇതിനിടയിൽ സംസാരിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ പലവരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അവരൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളത്. അതിൽ വളരെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ആ മീറ്റിങ്ങുകൾക്ക് പോണത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം മീറ്റിങ്ങിൽ പോകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എനിക്ക് ഒന്ന് ഒരു സ്വാഗതം പറയണം, അല്ലെങ്കിൽ നന്ദി പറയണം, ഇങ്ങനത്തെ ഓരോരോ പ്ലാനിങ് നടത്തണം. ഇതൊക്കെ വലിയ ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഇവർക്ക് കുറേ ഐഡിയാസ് കിട്ടും. ഇപ്പം എൻ്റെ ഒരു പരിചയത്തിലുള്ള ആളുകൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി വിട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ എല്ലാവരും പൈസ കൂട്ടി വെച്ചിട്ട് ഹോൾസെയിൽ കടകളിൽ പോയിട്ട് മിക്സി പോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് പല പല അവരുടെ നാട്ടിലുള്ള വീടുകളിലൊക്കെ പോയിട്ട് കൊണ്ടുവിറ്റിട്ട് അതിൽ നിന്നൊരു ചെറിയ മാർജിൻ എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പല ഐഡിയാസും ഇവർ ചെയ്തിട്ട് കാശ് ഉണ്ടാക്കിയിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നൊക്കെ 25,000 രൂപയൊക്കെ ലോണ് കിട്ടും. അതിൽ 1,000 രൂപ സബ്സിഡി ആയിരിക്കും. 15,000 രൂപ തിരിച്ചടച്ചാൽ മതി. അപ്പോൾ ഇവൻ ഈ പൈസ അടയ്ക്കാനായിട്ട് ചിലപ്പോൾ ഒരു 3 വർഷമൊക്കെ കാലാവധിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഈ പൈസ എടുത്തിട്ട് ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ട് അടച്ചാൽ മതി. ആ ലാഭത്തിൻ്റെ ഒരു വിധം നമുക്കും എടുക്കാനൊക്കെ പറ്റും. വളരെ നല്ല രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബശ്രീ എന്താ പറയുക ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ ചില കുറേ സ്ഥലത്ത് നടക്കേണ്ട കുറേ സ്ത്രീകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഈ ലോൺ എടുക്കും, എന്നിട്ട് ഈ ലോൺ എടുത്ത് ചെയ്യണമെന്ന കാര്യം എന്നിട്ടാണ് വീട്ടിലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും മറ്റുള്ള ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവർക്കൊരു ബെനിഫിറ്റ് ഇല്ല. ഇപ്പോൾ എല്ലാവരും കുടുംബശ്രീയിലുള്ള ആൾക്കാരെല്ലാവരും കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ട് ബാങ്കിലെടുത്ത് വന്നിട്ട് ഒരു 6 മാസം കഴിയുമ്പോൾ എല്ലാവർക്കും ലോൺ കൊടുക്കുന്നു, അതിനൊരു പലിശ കിട്ടുന്നു. ഇതെല്ലാം ഇതിലേക്ക് ഇൻകം ആയിട്ടും ചിലവർക്ക് ആ പലിശ തിരിച്ചടയ്ക്കാതെ പറ്റാത്തൊരു സിറ്റുവേഷൻ. അതിനെ പറ്റിയിട്ട് വേറെ വീഡിയോ ചെയ്യട്ടെ, എങ്ങനെ ഈ കുടുംബശ്രീയിലുള്ള ആൾക്കാർ കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോകുന്നുള്ളതിനെ കുറിച്ചിട്ട് അതല്ല ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ നമുക്കിപ്പോൾ ഉള്ളൊരു ചാനൽ എന്ന് വെച്ചാൽ കുടുംബശ്രീയിൽ ഇതിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇവരൊരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് എല്ലാവർക്കും ഒരു ഇൻകം വരുന്നുണ്ട്. ഇൻകം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ആ ഇൻകത്തിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റാം. പല രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ ഇത്തരം ചെറിയ ഇൻകം കിട്ടുന്ന ആൾക്കാരോട് നമ്മളൊരു SIP എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് പറ്റത്തില്ല. കാരണം എന്തെങ്കിലും 500 രൂപ എല്ലാ മാസം അടയ്ക്കണം എന്ന് പറഞ്ഞാൽ, 1,000 രൂപ എല്ലാ മാസം അടയ്ക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊരു പേടിയായിരിക്കും എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത്. ഇതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. അല്ലേ, പല ആൾക്കാരും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാകുമ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗോൾഡിനൊരു മാല വാങ്ങി വയ്ക്കും, കമ്മൽ വാങ്ങി വയ്ക്കും, എന്നിട്ട് നമുക്ക് പൈസ ആവശ്യം വരുമ്പോൾ ഇതെടുത്ത് ലോൺ എടുത്തിട്ട് പിന്നെ ആ ലോൺ അടയ്ക്കാൻ നടക്കുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. ഇങ്ങനെ പല ആൾക്കാർക്കും ഒരു സാമ്പത്തികമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു അച്ചടക്കം വേറെ ആഗ്രഹമുണ്ട്, പക്ഷേ അതിൻ്റെ ട്രാപ്പിലേക്ക് പോയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ ഗോൾഡ് തന്നെ നമുക്ക് ഗോൾഡ് ETF അല്ലെങ്കിൽ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡർ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോക്ക് ബ്രോക്കർ എടുത്ത് പോയിട്ട് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്താൽ മതി. ഈ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്കിൻ്റെ ചെക്ക് ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈവൻ ഇതിൽ കൂടെ ഗോൾഡ് വാങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് ആണ് വാങ്ങണം. നമുക്ക് കയ്യിൽ ഗോൾഡ് കിട്ടില്ല, നമ്മുടെ പേരിൽ ഗോൾഡ് വാങ്ങി വെച്ചേക്കണം. എന്നിട്ട് ഗോൾഡിൻ്റെ പ്രൈസ് ഇങ്ങനെ മുന്നിലേക്ക് പോകുന്തോറും നമുക്കും അതിനുള്ള ലാഭം കിട്ടും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പുതിയ പ്രൈസിൽ ഗോൾഡ് വിൽക്കാൻ പറ്റും. എന്നിട്ട് ആ ഗോൾഡ് ഉപയോഗിച്ചിട്ട് ആ പ്രൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാവരും ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആപ്പിൽ കൂടെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇവൻ നമുക്ക് ഇതിൽ കൂടെ
100 rupees വരെ ഗോൾഡ് വാങ്ങാനുള്ള 62 rupees ഗോൾഡ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു യൂണിറ്റ് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു 1000 രൂപ ആവാനോ അല്ലെങ്കിൽ ഒരു 5000 രൂപ ആവാനൊന്നും കാത്തിരിക്കേണ്ട. എപ്പോഴാണോ നമ്മുടെ അടുത്ത് ഒരു 100 രൂപ ഉണ്ടാവുന്നത് അപ്പോൾ അതിന് ഒരു ഗോൾഡ് ETF വാങ്ങി വയ്ക്കാൻ പറ്റും. ഇങ്ങനെ എപ്പോഴൊക്കെ നമ്മുടെ അടുത്ത് ഒരു ഇൻകം കിട്ടുന്നു അങ്ങനെ ഈ ഗോൾഡ് വാങ്ങി അക്യുമുലേറ്റ് ചെയ്തിട്ട് ഈ നമുക്ക് വല്ലപ്പോഴും പൈസയ്ക്ക് അത്യാവശ്യം വരുമ്പോൾ നമ്മൾ സാധാരണ ഈ നമ്മൾ വാങ്ങി ഈ ഗോൾഡ് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയില്ല പണിക്കൂലിയും കാര്യങ്ങളുണ്ട്, ഇത് സൂക്ഷിച്ച് വെക്കുന്നത് വേറെ ബുദ്ധിമുട്ട്, ഇനി അത് കട്ടുണ്ടുപോയി കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ട്, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഗോൾഡ് പലിശയ്ക്ക് വെച്ചിട്ട് പിന്നെ അത് പലിശ തിരിച്ചെടുക്കാനായിട്ട് നമ്മൾ പിന്നെ ഇതിൻ്റെ പുറകെ കിടക്കണം, ഇതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ പറ്റാവുന്ന രീതിയിലൊക്കെ ഗോൾഡ് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വയ്ക്കുക ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ. എന്നിട്ട് നമുക്ക് എപ്പോഴാണോ പൈസ ആവശ്യം വരുന്നത് ആ ഗോൾഡ് ആ ETF നിങ്ങൾ വിൽക്കൂ, എന്നിട്ട് ആ പൈസ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തും, എന്നിട്ട് അടുത്ത മാസം തൊട്ട് പിന്നെയും ഇങ്ങനെ ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോഴൊരു ഗുണമെന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ഈ ഇൻട്രസ്റ്റ് കൊടുക്കണമെന്ന് വേണ്ട, ഗോൾഡ് വാങ്ങിയിട്ട് പണിക്കൂലി കൊടുക്കണം നിങ്ങൾക്ക് വേണ്ട, ഗോൾഡിൻ്റെ യഥാർത്ഥ പ്രൈസ് നമുക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇത് നമുക്ക് കുറച്ചും കൂടി ഗോൾഡ് ETF ഒക്കെ എങ്ങനെ വാങ്ങണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ETF എന്ന് പറയുന്നത് നിഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അത് വാങ്ങാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ ബെനിഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും, ഇനി അതല്ല സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റും. ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ തന്നെ നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. ഈ ട്രേഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാതെ നിങ്ങൾ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ട കാശ് മൊത്തം പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനീ പറഞ്ഞ ഗോൾഡിൻ്റെ കാര്യം മാത്രം ആലോചിക്കുക, മറ്റുള്ള ട്രേഡിങ്ങിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കേ വേണ്ട. കാരണം വെച്ചാൽ പല ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ട്രേഡിങ്ങിലേക്ക് പോയിട്ട് ഉള്ള കാശ് കൊണ്ട് നശിപ്പിച്ചിട്ടുള്ള അവസ്ഥയായിരിക്കും മിക്ക ആൾക്കാരും നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യം. ഇതിലേക്ക് നോക്കാതെ നമ്മൾ ഈ എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഗോൾഡ് വാങ്ങുക എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഇത്തരം ചെറിയ ജോലിക്കൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഇത്തരം ചെറിയ ആക്ടിവിറ്റികളൊക്കെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എല്ലാവർക്കും ഒരു സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം നടത്തിയെടുക്കാനായിട്ട് പറ്റും. കുടുംബശ്രീയിലൊക്കെ ഒത്തിരി ആളുകൾക്ക് അതിലെ ബെനിഫിറ്റുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പല ആൾക്കാർക്കും ഇതോടൊപ്പം തന്നെ കുടുംബശ്രീയിൽ പോയിട്ട് അവരുടെ വെൽത്ത് അല്ലെങ്കിൽ അവരുടെ സ്വത്ത് കൂടിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അത്ര നല്ലൊരു കാര്യമില്ല. ഏതൊരു സംരംഭം പോണെങ്കിലും നമുക്ക് മൊത്തത്തിലുള്ള ബെനിഫിറ്റ് എടുക്കണമെങ്കിൽ ഒരു 100 പേരിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 20 പേർക്കോ അല്ലെങ്കിൽ 10 പേർക്കോ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ, ബാക്കി 90 പേർക്കും ഇതോട്ട് നടന്നിട്ട് ഒരു ബെനിഫിറ്റും കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അത് കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇതിന് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഒന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്ക്, കുടുംബശ്രീയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കൂ, അതിൽ ഇങ്ങനത്തെ ഏതാണോ ആക്ടിവിറ്റി എല്ലാവരും ഒരുമിച്ച് ചെയ്യൂ, എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ഇൻകം നിങ്ങൾ ആ മറ്റുള്ള ചിലവുകൾക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും മുന്നോ അല്ലാതെ തന്നെ കടങ്ങൾ വീട്ടുന്നതിനേക്കാളും മുന്നേ ഇങ്ങനെ ഒന്ന് ഡിമാറ്റ് അക്കൗണ്ടിൽ ഗോൾഡൊക്കെ ഒന്ന് വാങ്ങി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഗോൾഡ് എടുത്തിട്ട് പിന്നെയും ലോൺ എടുക്കാതെ ഗോൾഡ് വിറ്റിട്ട് കാര്യങ്ങൾ നേടിയിട്ട് പിന്നെയും ഗോൾഡ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട, കിട്ടുന്ന പൈസ കുറച്ച് സമ്പാദ്യമായിട്ട് കയ്യിലിരിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ടും കുറച്ച് ഉന്നമനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ വീഡിയോയെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഇവൻ ഈ നമ്പറിൽ തന്നിരിക്കുന്നവരെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അവരും വേണ്ട രീതിയിലുള്ള ഹെൽപ്പ് തരാനായിട്ട് ശ്രമിച്ചോളും. ഇവൻ കുടുംബശ്രീയിലൊക്കെ നിങ്ങൾ വീക്കിലിയൊക്കെ മീറ്റ് ചെയ്യുന്നതാണ് എൻ്റെ അറിവ്. അങ്ങനെ മീറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് എല്ലാവരും കൂടി ഒന്ന് പ്ലേ ചെയ്തിട്ട് കേൾക്കാം, എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ടൊക്കെ ഓഫീസിൽ വിളിക്കുകയാണെങ്കിൽ അതിനും വേണ്ട സപ്പോർട്ടുകൾ എന്താ വെച്ചാൽ അതിൽ ചെയ്തു തരാനായിട്ട് ശ്രമിക്കാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.